ഇക്കഴിഞ്ഞ ജൂൺ മാസത്തിൽ ഏഷ്യാനെറ്റ് ന്യൂസ് ചാനൽ നടത്തിയ സർവേയിൽ കേരളത്തിൽ പിണറായി സർക്കാരിന് ഭരണ തുടർച്ച പ്രവചിച്ചു കേരളം കോവിഡിനെ പ്രതിരോധിച്ചിരുന്ന സമയത്തായിരുന്നു ഇത് എന്നാൽ ഈ സർവേക്ക് പിന്നാലെ വിവാദങ്ങളുടെ വേലയേറ്റം തന്നെയുണ്ടായി ഈ വിവാദങ്ങളിൽപ്പെട്ട് സർക്കാരിനെ തീർത്തും മുഖം പോയ അവസ്ഥയുമായി ഇതിനിടെ വന്ന സ്വർണക്കടത്ത് കേസ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ശരിക്കും പിടിച്ചുകുലുക്കുന്ന അവസ്ഥയിലുമായി ഇപ്പോൾ ഒന്നിന് പിന്നാലെ മറ്റൊന്നായി കേസുകളെത്തുമ്പോൾ സർക്കാർ കടുത്ത പ്രതിരോധത്തിലാണ് ബിനീഷ് കോടിയേരി മയക്കുമരുന്ന് കേസിൽ പണമിറക്കിയെന്ന ആരോപണത്തിൽ ഇ ഡി അറസ്റ്റ് ചെയ്തതും എം ശിവശങ്കരന്റെ അറസ്റ്റുമെല്ലാം തന്നെ സർക്കാരിന്റെ പ്രതീക്ഷകളെ മങ്ങലേൽപ്പിച്ചു ഇങ്ങനെ തുടർച്ചയായി തിരിച്ചടികൾ ഏൽക്കുന്ന ഘട്ടത്തിൽ സർക്കാർ മുഖം മിനുക്കാൻ ശ്രമം തുടങ്ങിക്കഴിഞ്ഞു ഇതിനായി ഇടതുമുന്നണിയെ അധികാരത്തിലെത്തിച്ച അതേ സോളാർ കേസ് വീണ്ടും പൊടിതട്ടിയെടുക്കാനാണ് സർക്കാർ നീക്കം ഇതിന്റെ തുടക്കം യു ഡി എഫ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അനിൽകുമാറിനെതിരായ ബലാത്സംഗ പരാതിയിൽ മൊഴിയെടുത്തത് ആദ്യ പടിയാണെന്ന സൂചന പുറത്തു വന്നു കഴിഞ്ഞു അനിൽകുമാറിനെ കൂടാതെ മറ്റു നേതാക്കളെയും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സർക്കാർ നീങ്ങുന്നത് പഴകി ദ്രവിച്ച ആരോപണമാണെങ്കിലും ഇടതു സർക്കാർ ഈ വിഷയം എടുത്തിട്ട് സർക്കാരിനെതിരായ ആരോപണങ്ങളെ മറികടക്കുക എന്നതാണ് സർക്കാർ ലക്ഷ്യം കോൺഗ്രസ് നേതാവ് എ പി അനിൽകുമാറിനെതിരായ കേസിൽ പരാതിക്കാരിയുടെ മൊഴി വിളിച്ചു വരുത്തി രേഖപ്പെടുത്തിയതിനു പിന്നാലെ മറ്റുള്ളവർക്ക് എതിരായ കേസുകളുടെ അവസ്ഥയും വിലയിരുത്തി ബലത്സംഗ പരാതിയിലാണ് മൊഴി രേഖപ്പെടുത്തലും തെളിവ് ശേഖരിക്കലും നടക്കുന്നത് ഇതിൽ നേതാക്കളെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെങ്കിൽ അതിനുവേണ്ടിയും ശ്രമിക്കണമെന്ന രാഷ്ട്രീയ ബുദ്ധിയാണ് സർക്കാരിനുള്ളത് പോലീസിലെ ഉന്നതരുമായി ഇതേക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞുവെന്ന സൂചനയും ഇതിനോടകം തന്നെ പുറത്തുവരുന്നുണ്ട് ഈ ഒരു നീക്കം മുന്നിൽ കണ്ടാണ് ഡി ജി പിക്ക് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല രംഗത്തെത്തിയത് പീഡനപരാതി നിലനിൽക്കില്ലെങ്കിൽ സാമ്പത്തിക തട്ടിപ്പെന്ന കുറ്റം നിലനിൽക്കുമോ എന്നാണ് ആലോചിക്കുന്നത് നിയമോപദേശം തേടിയേക്കും സ്വർണക്കടത്തും ലഹരിക്കടത്തും പ്രോട്ടോകോൾ ലംഘനവുമൊക്കെ സർക്കാരും അടുപ്പക്കാരും കേസുകളാൽ വലിഞ്ഞു മുറുകിയിരിക്കുമ്പോൾ കേസുകൾ രാഷ്ട്രീയ ആയുധമാണോ എന്നാണ് സർക്കാർ ഉറച്ചു വിശ്വസിക്കുന്നത് ആ സാഹചര്യത്തിൽ പ്രത്യാക്രമണത്തിനുള്ള ആയുധം പഴയ സോളാറിൽ ഉണ്ടോ എന്നാണ് സർക്കാർ തിരിച്ചറിയുന്നത് പീഡന പരാതിയിൽ ഏഴു കേസുകളാണ് നിലവിലുള്ളത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കോൺഗ്രസ് നേതാക്കളായ കെ സി വേണുഗോപാൽ അടൂർ പ്രകാശ് ഹൈബി ഈഡൻ എ പി അനിൽകുമാർ അനിൽകുമാറിന്റെ പ്രൈവറ്റ് സെക്രട്ടറി സഹദുള്ള എ പി അബ്ദുള്ള എന്നിവർക്കെതിരെയാണ് കേസുകൾ രണ്ടായിരത്തി പതിനെട്ട് അവസാനവും രണ്ടായിരത്തി പത്തൊമ്പത് ആദ്യവുമായി എടുത്ത ഈ കേസുകളിൽ ഒന്നും ചെയ്യാനാവില്ലെന്ന് അന്വേഷണത്തിന് നേതൃത്വം നൽകിയിരുന്ന ഡി ജി പി രാജേഷ് ദിവാനും എ ഡി ജി പി അനിൽകുമാർന്ദൊക്കെ റിപ്പോർട്ട് നൽകിയിരുന്നു മുതിർന്ന നേതാക്കളെ ബലാത്സംഗ കേസിൽ അറസ്റ്റ് ചെയ്യാനാകില്ലെന്ന നിലപാടിലാണ് പോലീസിലെ പ്രമുഖർ അതിന് തുനിഞ്ഞാൽ അത് തങ്ങളുടെ ഭാവിയെ തന്നെ ബാധിക്കുമെന്ന് അവർ ഭയപ്പെടുന്നു എന്നാൽ പോലീസിന് മേൽ രാഷ്ട്രീയ സമ്മർദ്ദവും ശക്തമായി തന്നെ ഉയരുന്നുണ്ട് ഇടക്കാലം കൊണ്ട് ഈ ബലാത്സംഗ കേസിൽ എ ഡി ജി പി ഷെയ്ഖ് ദർബേഷ് സാഹിബിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘമുണ്ടാക്കി ഓരോ കേസും ഓരോ ഉദ്യോഗസ്ഥരെ ഏൽപ്പിച്ചെങ്കിലും പിന്നീട് അനക്കമറ്റ അവസ്ഥയിലായിരുന്നു ഇതിനിടയിലാണ് രണ്ട് ദിവസം മുൻപ് പരാതിക്കാരിയെ വിളിച്ചു വരുത്തി എ പി അനിൽകുമാറിനെതിരായ കേസിൽ മൊഴിയെടുത്തത് ഇതോടെ എല്ലാ കേസിലും മൊഴിയെടുപ്പ് പൂർത്തിയായി